പരിപാടി സംഘടിപ്പിച്ച രാഗലയുടെ ഭാരവാഹികളെ ശ്രീ വിജയകുമാർ, ഈ പരിപാടി കോമ്പിയർ ചെയ്ത ഗീത പൊതുവായി ഇവിടെ പാട്ടുകൾ അവതരിപ്പിച്ച കലാകാരന്മാരെ, കലാകാരികളെ, എൻ്റെ മുമ്പിലുള്ള സഹൃദയരെ, സുഹൃത്തുക്കളെ, ഇത്രയും ദീർഘമായ ഒരു പരിപാടിക്ക് ശേഷം പിന്നെയും ഒരു പ്രസംഗം, വാസ്തവത്തിൽ അധിക പ്രസംഗം തന്നെ ആയിരിക്കും. അതുകൊണ്ട് പക്ഷേ എന്തെങ്കിലും പറയാതെ പോയാൽ അത് വിവരദോഷവുമായിരിക്കും. അപ്പോൾ വിവരദോഷത്തിനും അധിക പ്രസംഗത്തിനും ഇടയിലുള്ള ഒരു നേർത്ത വഴിയിലൂടെ കുറച്ചു നേരം നടക്കാമെന്നേ ഞാൻ കരുതുന്നുള്ളൂ. ആദ്യമായി കേരളത്തിൽ നിന്ന് വിളിച്ചു വരുത്തി വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർക്കും ഗായകർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ അവാർഡ്, അല്ലെങ്കിൽ ഈ അംഗീകാരം നൽകാനായി എന്നെ തിരഞ്ഞെടുത്തതിനും ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിനും ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയും വിനയപൂർവ്വം ഈ അംഗീകാരം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ഗാന ചലച്ചിത്ര മേഖല ഞങ്ങളുടെ കുടുംബ തൊഴിലാണ് എങ്കിൽ പോലും എൻ്റെ അച്ഛൻ 120 ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് എം കൃഷ്ണൻ നായർ. അദ്ദേഹം 2001 മരിച്ചുപോയി. തമിഴിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി 120 ചിത്രങ്ങൾ. അപ്പോൾ സിനിമ എന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഭാഗമാണ്. പക്ഷേ മക്കളാരും സിനിമയിലേക്ക് വരരുത് എന്ന് വളരെ നിർബന്ധബുദ്ധിയോടുകൂടി ഞങ്ങളെ പരിശീലിപ്പിച്ചയാളുമാണ് എൻ്റെ അച്ഛൻ. എന്നാൽ മക്കളെല്ലാവരും തന്നെ സിനിമയുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടു എന്നതാണ് ആ മക്കളുടെ അനുസരണാശീലത്തിൻ്റെ ഏറ്റവും നല്ല അനുഭവം. ഒരാള് ഏറ്റവും ഇളയ എൻ്റെ അനിയൻ സംവിധായകനായി ശ്രീകുട്ടൻ, അതിനു മുമ്പിലൊരാൾ, ഇടയ്ക്കുള്ളൊരാൾ, അയാളൊരു സിനിമ തിയേറ്റർ നടത്തി സിനിമ നിർമ്മാതാവായി. ഞാൻ ഈ വഴി പോവുകയില്ല എന്നൊക്കെ വിചാരിച്ചു. IAS പരീക്ഷയിലേക്ക് പോയി, IAS കിട്ടി, കേരളത്തിൽ വന്നു. അപ്പോഴാണ് ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു, എനിക്ക് പാട്ട് എഴുതിയേ പറ്റൂ. അപ്പോൾ IAS കിട്ടിക്കഴിഞ്ഞിട്ടാണല്ലോ, 1985 മറ്റാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്തോ, എനിക്കൊരു അഭിപ്രായമില്ല, ഇതുവരെ പഠിക്കുന്ന കാലത്ത് ഇതൊന്നും വേണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുക മാത്രമല്ല എന്നെ അതിനകത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആദ്യമായി ഞാനൊരു പാട്ട് എഴുതുന്നത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ 1971 ഭദ്രദീപം എന്ന എൻ്റെ അച്ഛൻ തന്നെ സംവിധാനം ചെയ്ത ഒരു സിനിമയ്ക്കാണ്. ഇതൊക്കെ ഞാൻ പല TV പരിപാടിയിലും പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഈ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഗാനരചയിതാവാകണം എന്നുള്ളൊരാഗ്രഹം എന്നെ പിടികൂടിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് കാരണക്കാരനും എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം മദ്രാസിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ ഞങ്ങളോട് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്നത്, അപ്പോൾ റെക്കോർഡ് ചെയ്ത ഏതെങ്കിലും സിനിമയുടെ പാട്ടിൻ്റെ വരികൾ വയലാർ രാമവർമ്മയുടെ കൈപ്പടയിൽ എനിക്ക് കൊണ്ട് തരിക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സമ്മാനമായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കൊച്ചു തിരുത്തുകൾ, വെട്ടിത്തിരുത്തുകൾ, വയലാറിൻ്റെ കൈപ്പട, ഇതൊക്കെ ഒരു പ്രത്യേക ലോകത്തേക്ക് എന്നെ നിരന്തരമായി ആകർഷിച്ചു കൊണ്ടേയിരുന്നു. പാട്ടുകൾ കേൾക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. സാധാരണ ഈ ഞങ്ങളെ ഗാനരചയിതാക്കൾക്കൊരു ചെറിയ കർവ് ഉണ്ട്. പാട്ട് പാടുന്നവരാണ് ഗ്ലാമർ താരങ്ങൾ, കാരണം അവർ പെർഫോമേഴ്സാണ്. അവരിങ്ങനെ ലൈറ്റിൻ്റെ മുമ്പിൽ വന്നു നിന്ന് നല്ല വേഷമൊക്കെ ഇട്ടിവിടെ നിന്ന് പാടിയവരെ പോലെ തന്നെ വളരെ ആകർഷകരായി നിൽക്കുകയും കയ്യടി വാങ്ങുകയും ഒക്കെ ചെയ്യും. ആകാശവാണി പോലുള്ള സ്ഥാപനങ്ങളാകട്ടെ, അടുത്തതായി ഇന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. അപ്പോൾ ഈ ഗാനത്തിന് അച്ഛനും അമ്മയും ഇല്ലേ എന്ന് നമ്മൾ ചോദിച്ചു. യേശുദാസ് രാവിലെ എണീറ്റ് ഇതങ്ങ് പാടുകയാണ്. ഇപ്പോഴാണല്ലോ കോപ്പിറൈറ്റ് ആക്ടൊക്കെ ഇത്ര സ്ട്രിക്റ്റായത്. അപ്പോൾ ഗാനരചയിതാക്കൾ പൊതുവെ ഒരു ഗ്ലാമർ ഇല്ലാത്ത ആൾക്കാരാണ്.
അപ്പോ സിനിമയുടെ ഗ്ലാമറൊക്കെ കാണുന്ന സമയത്തും എന്നെ ഏറ്റവും ആകർഷിച്ചത് ഒരു ഗാനരചയിതാവുക എന്നത് തന്നെയാണ്. ആ തീരുമാനം പിന്നീട് കുറച്ചുകൂടെ രൂഢമൂലമായത് 1975 വയലാർ രാമവർമ്മ 48-ാമത്തെ വയസ്സിൽ അദ്ദേഹം അകാലത്ത് മരിച്ചു. ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പൊതുദർശനത്തിന് വയ്ക്കുന്നു, ആളുകൾ കാണുന്നു. പക്ഷേ ഒരു കവി, ഒരു ഗാനരചയിതാവിൻ്റെ മരണം ഒരു ജനതയെ മുഴുവൻ സങ്കടത്തിലാക്കുന്ന, നിർവ്യാജമായ സങ്കടത്തിലാഴ്ത്തുന്ന ഒരു കാഴ്ച ഞാൻ നേരിട്ട് കണ്ടു. അത് ഞാൻ പഠിക്കുകയാണ് PGT ഹാളിൽ വയ്ക്കുമ്പോൾ. അതിനു മുമ്പ് ആശുപത്രിയിൽ തന്നെ ഒരു രോഗി മരിക്കുമ്പോൾ ഒരു ഡോക്ടർ കരയുന്നത് ഞാൻ ആദ്യം കാണുകയാണ്. ഡോക്ടർ വാരിയർ ഐ കുഡ് നോട്ട് സേവ് ഹിം എന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നുണ്ട്, അച്ഛന് വേണ്ടി ഇരിക്കുകയാണ്. എന്നെ അവിടെ ആർക്കും അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനിവിടെ ഉണ്ട്. രാത്രി 3 മണിക്ക് ഞാനിവിടെ ഇരിപ്പുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണനും പിന്നെ എസ് കുമാറും അവിടെ ഉണ്ട്. അവരെ ഞാൻ എൻ്റെ കാറിലാണ് തിരിച്ചു വിട്ടതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ വയലാർ രാമവർമ്മ മരിക്കുമ്പോൾ അവിടെ ഉണ്ടാകണം. കാരണം എന്തെന്ന് വെച്ചാൽ, എൻ്റെ പിന്നെ സംഗീതത്തെ, ഞാൻ ഗായകനല്ല, പക്ഷേ എൻ്റെ ഗാനങ്ങളോടുള്ള അഭിനിവേശത്തെ, ഗാനരചന എന്ന് പറയുന്ന ഇന്ദ്രജാലത്തെ എനിക്ക് ആകർഷകമാക്കി തന്നത്, ഈ ഒരു മാജിക്ക് നീ കൈയടക്കണമെന്ന് എന്നോട് പറഞ്ഞത് നേരിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹമാണ്. ഞാനിപ്പോൾ രാമവയലാറിനെ പറ്റി ഇപ്പോൾ ഒരു പുസ്തകം എഴുതി തീർത്ത് NBS കൊടുത്തിരിക്കുകയാണ്. വയലാർ ഗാനരചനയിലെ ഗാന്ധർവം എന്നുള്ള പേരിൽ അത് ഇത്രയും കാലത്തെ എൻ്റെ ആരാധനയുടെ ഒരു ഭാഗം എന്നുള്ളതിലേക്ക് ഞാനൊരു പുസ്തകം എഴുതിയതാണ്. അത് വയലാർ മാത്രമല്ല, ഭാസ്കരൻ മാസ്റ്റർ ആയാലും പിന്നെ ONV സാറ് തുടങ്ങി എത്രയോ ഗാനരചയിതാക്കൾ തെളിച്ചിട്ട വഴിയിലൂടെ നടക്കുന്ന ഒരു ചെറിയ ഗാനരചയിതാവ് മാത്രമാണ് ഞാൻ. കാരണം എൻ്റെ പൂർണ്ണ സമയ ജോലി ഗാനരചന അല്ലാത്തത് കൊണ്ട് തന്നെ സിനിമാ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനോ ഒരുപാട് പടങ്ങൾക്ക് എഴുതാനോ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ കൂടെ 90-100 സിനിമകൾക്ക് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ടാവും. 300-400 ഗാനങ്ങളുണ്ടാവും, സിനിമാ ഗാനങ്ങൾ. അതുകൂടാതെ ഒരു 100-400 പാട്ടുകളല്ലാതെ ആകാശവാണിക്കും, ദൂരദർശനും, TV സീരിയലിനും, ക്ഷേത്രങ്ങൾക്കും, അതുപോലെ തന്നെ പിന്നെ ആൽബങ്ങളും ഒക്കെ ആയിട്ട് 100-400 പാട്ടുകൾ വേറെ ഉണ്ടാവും. ഇപ്പോഴും ഞാൻ എഴുതുന്നുണ്ട്. പക്ഷേ ഈ പണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ പുതിയ സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടും അങ്ങോട്ട് കേൾക്കുന്നില്ല. കാരണം ആർക്കും പാട്ട് വേണ്ട. അതിനെപ്പറ്റി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും പാട്ട് വേണ്ട. പാട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് സാഹിത്യം തീരെ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനിതൊന്നും ഇവിടെ പറയണമെന്ന് ഉദ്ദേശിച്ചല്ല കേട്ടോ, ഈ ഇടയ്ക്ക് ഒരു പാട്ട് എഴുതി കൊടുത്തു, ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, പാട്ട് എഴുതി കൊടുത്തു, വളരെ ഇഷ്ടപ്പെട്ടു, ഇമെയിൽ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞു, പിറ്റേന്ന് ഡയറക്ടർ അതിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു, തിരൂരിലാണ് ഇപ്പോൾ ഞാൻ താമസം, നിങ്ങൾ എറണാകുളത്ത് തിരൂർ വരെ എന്തിനാണ് ഓടിച്ചു വരുന്നത്, അല്ല ഞങ്ങൾക്ക് വന്നേ പറ്റൂ. ശരി, വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വിഷയം, ഈ പാട്ടിനകത്തൊരു വശം കെട്ട വാക്ക് കിടക്കുന്നു, അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എറണാകുളത്തൊക്കെ അന്വേഷിച്ചിട്ടും ആ വാക്കിന് അർത്ഥം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഈ വാക്ക്, ഇത്ര കടുപ്പപ്പെട്ട ഒരു വാക്ക്, ഞാനങ്ങനെ വേണ്ടാത്ത വാക്കൊന്നും പ്രയോഗിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഇന്ന് മൃഗതൃഷ്ണ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. മൃഗതൃഷ്ണ, മൃഗം എങ്ങനെ ഈ പടത്തിൽ എങ്ങനെ മൃഗം വരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇത് സർക്കസ് താരങ്ങളെ പറ്റിയുള്ള കഥയല്ലല്ലോ, മൃഗതൃഷ്ണ പിന്നെ എവിടെ നിന്ന് വരുന്നു? ഞാൻ എൻ്റെ അലമാരിക്കകത്ത് നിന്ന് ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. മൃഗതൃഷ്ണ, കാനൽ ജലം, മിറാഷ്, വെള്ളമുണ്ടെന്ന് പറഞ്ഞ് മൃഗം ഇങ്ങനെ മാന ഓടുന്നത് കൊണ്ടാണ് ഈ പദം ഇങ്ങനെ വന്നത്. ഓഹ, അത്രേ ഉള്ളല്ലേ, കുഴപ്പം പിടിച്ച പദമല്ല. അങ്ങനെ സന്തോഷമായിട്ട് ഇതാണ് ഇപ്പോഴത്തെ, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പാട്ടുകളിൽ സാഹിത്യം ഉണ്ടാകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് അമ്മായി എട്ടപ്പച്ചുട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയ പാട്ടുകൾ കഴിയുന്നത് കേൾക്കാറില്ല. കാരണം എന്തെങ്കിലും ലേശം വിവരമുണ്ടെങ്കിൽ അതും കൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തീരെ കേൾക്കാത്തത്. ഞാൻ കുറച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഈ IAS ഉദ്യോഗസ്ഥനായി കേരള കാഡറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്, ജില്ലാ കളക്ടർ ആവുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ വളരെ അച്ചടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണങ്ങളും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ റിട്ടയർ ചെയ്ത് വന്നത്. കാരണം എല്ലാ നിയമങ്ങളും അനുസരിക്കും. അപ്പോൾ പാട്ട് എഴുതണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പാട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പ്രശസ്തിയൊക്കെ വരും. പ്രശസ്തി വരുമ്പോൾ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവും. ഉടനെ ഊമക്കത്തൊക്കെ എഴുതും, ഇയാൾ പാട്ട് എഴുതുകയാണ്, സിനിമയാണ് സ്ഥിരം പണി, ഇയാൾ ഓഫീസിലൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പെർമിഷനൊക്കെ വാങ്ങി.
അപ്പോൾ പെർമിഷൻ വാങ്ങി ഡൽഹി വരെ പോയിട്ടാണ് പെർമിഷൻ വാങ്ങിയത്. എന്തിനാണ് സിനിമയിൽ പാട്ട് എഴുതാൻ? ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി ആവാമെന്ന് പറഞ്ഞാൽ ഇത് കമേർഷ്യൽ ആക്ടിവിറ്റിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? അപ്പോൾ അവിടെ വരെ പോയി. അപ്പോൾ ഒരു ഓർഡർ വന്നു, അതായത് സർക്കാർ ഓർഡറാണ്, പെർമിഷൻ ഇസ് ഗ്രാൻഡ് ടു റൈറ്റ് ലിറിക്സ് ഇൻ ഫിലിംസ്. ഹവവർ, ഈ ഹവവർ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചവനാണ് ഇന്ത്യയുടെ ഭരണത്തിൽ ഇന്ത്യയുടെ വികസനത്തെ തന്നെ പിന്നോട്ടാക്കുന്നത്, ഈ ഹവവർ കണ്ടുപിടിച്ചവനാണ്. എല്ലാം ചെയ്തിട്ട് ഒരു ഹവവർ, അപ്പോൾ എബോട്ടൻ അടിച്ച് തിരിച്ചു വരും. അപ്പോൾ ഹവവർ പ്രയർ ടു അക്സെപ്റ്റിംഗ് റെമ്യൂണറേഷൻ ഹീ ഷാൽ സീക്ക് പ്രയർ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമ്മളിതുകൊണ്ട് ജീവിക്കുന്നില്ല, അതുകൊണ്ട് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് വെക്കുക. എന്നാലും ആരെങ്കിലും അബദ്ധത്തിനൊരു പ്രതിഫലം തന്നാൽ കൈ ഇരിക്കട്ടെ, നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം, ഒരു ജീവ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസർ ആ വഴി പോകും. തരുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്, പലപ്പോഴും ചെക്കാണ് തരുന്നത്. ആ ചെക്ക് പിന്നെ പണ്ട് ആക്ട് ഇല്ലാതിരുന്നത് കൊണ്ട് ഒരുപാട് ചെക്കുകൾ നമ്മുടെ കയ്യിൽ ഇരിപ്പോട്ട്, കേസൊന്നും ഇല്ലാതെ. അപ്പോൾ ഇ കെ നയനാർ ഒരു ദിവസം ഈ പക്ഷെ എന്നുള്ള സിനിമ ഇവിടെ പാടിയത്, സൂര്യാംശു ഓരോ വയൽപ്പൂവിൽ എന്നുള്ള പാട്ടും ഒക്കെ പക്ഷയുടെ സിനിമയിലാണ്, പക്ഷയിലെ പാട്ടാണ്. അപ്പോൾ പക്ഷേ സിനിമ കണ്ടിട്ട് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ട് ഓഫീസിലിരിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു കാര്യത്തിന് അവിടെ പോയപ്പോൾ കൂടെ നിൽക്കുന്ന ആൾ പറഞ്ഞു, സാർ ഇന്നലെ നമ്മൾ പോയില്ലേ സിനിമ, സാറാണ് അതിൽ പാട്ട് എഴുതി. ആഹാ, ഇയാളാണോ പാട്ട് എഴുതിയിരിക്കുന്നത്, കൊള്ളാമല്ലോ. ആ മറ്റേ സൂര്യാംശു ഇയാളുടെ പാട്ടാണ് സാർ. ഞാൻ പറഞ്ഞു, സാർ ഇതൊക്കെ പാട്ടൊക്കെ എഴുതുന്നുണ്ട്, പക്ഷേ 10 പൈസയുടെ പ്രയോജനമില്ല. കാരണം എന്തെങ്കിലും പ്രതിഫലം ആരെങ്കിലും തരണമെങ്കിൽ ജിയോ വേണം. അതെന്തിനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അപ്പോൾ എനിക്കൊരു പെർമിസീവ് സാങ്ഷൻ തരണം ടു അക്സെപ്റ്റ് റീസണബിൾ റെമ്യൂണറേഷൻ. എഴുതിക്കൊണ്ടിരാൻ പറഞ്ഞു. ഈ പാട്ട് കേട്ട സന്തോഷത്തിലിരിക്കുകയാണല്ലോ. അപ്പോൾ തന്നെ ഞാനൊരു ലെറ്റർ എഴുതി കൊടുത്തു, പെർമിഷൻ മേ ബി ഗ്രാൻഡ് ടു അക്സെപ്റ്റ് റീസണബിൾ റെമ്യൂണറേഷൻ ഫോർ മൈ ലിറിക്സ് വിതൗട്ട് ദ പ്രയർ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ്. എഗ്രീഡ്, ഒപ്പിട്ട് കൈ തന്നു. അപ്പോൾ തന്നെ ജി ഐ ഡി കൊണ്ടുപോയി ഒരു ജിയോ ഇളക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൈസ വാങ്ങിക്കുക, ഇപ്പോൾ വിഷമയില്ല. ഇപ്പോൾ പൈസ കിട്ടുന്നില്ല, അത് പോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാട്ട് എഴുതാൻ പോകുമ്പോൾ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ്. മറ്റൊന്ന്, ഒരു ദിവസം ഞാൻ ഡൽഹി പോയതാണോ മദ്രാസിൽ പോയതാണോ പാട്ട് എഴുതാൻ പോയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചീഫ് സെക്രട്ടറിയുടെ ഒരു കോൺഫറൻസിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ലീവാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് ആരുടെ? ജയകുമാറിൻ്റെ. ജയകുമാർ അവിടെ ഇല്ല സാർ, ലീവാണ്. ആ അപ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ കമൻ്റാണ്, അയാൾ ആ കോടമ്പാകത്ത് എവിടെയെങ്കിലും കാണും. അപ്പോൾ ആദ്യമായി ഒരു IAS ഉദ്യോഗസ്ഥൻ പാട്ട് എഴുതാൻ ഇറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന കൊച്ചു കൊച്ചു പരാധീനതകളെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും എന്തിന് ഞാൻ ഗാനങ്ങൾ എഴുതി എന്നുള്ളത് പറയാനാണ് ഞാനിതൊക്കെ പറഞ്ഞത്. എന്താണ് ഈ, ഞാനിപ്പോൾ ഗാനങ്ങൾ എഴുതിയില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വല്ല കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. എത്രയോ മഹാരഥന്മാർ പാട്ട് എഴുതിയിരിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുമായിട്ടുള്ള, സാധാരണ മനുഷ്യരുമായിട്ടുള്ള ഒരു ഹൃദയബന്ധത്തിൻ്റെ അടയാളമാണ് ഈ പാട്ട്. ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെവിടെയെങ്കിലും പോകുമ്പോൾ ആരും അടുത്തു വരില്ല, വന്നാൽ തന്നെ ഒരു അകൽച്ചയോട് കൂടിയിട്ടാണ് വരുന്നത്. ആ അകൽച്ച ഇല്ലാതെ മനുഷ്യരിടപെടുന്ന കേരളത്തിലെ അപൂർവ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായി എന്നെ മനുഷ്യർ കരുതുന്നുവെങ്കിൽ അത് എൻ്റെ ഈ ഗാനങ്ങളുടെ. ചില സ്ഥലത്തൊക്കെ പ്രസംഗിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ചില ആരെങ്കിലും അടുത്ത് കൂടിയിട്ട് വന്ന് കൈ പിടിക്കും, സാറല്ലേ ആ പാട്ട് എഴുതിയത്. അപ്പോൾ നമ്മൾ ഈ അന്ന് ഹോം സെക്രട്ടറി ആയിട്ടോ ചീഫ് സെക്രട്ടറി ആയിട്ടോ പോലീസ് സഹമ്പടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ പത്രാസിൽ നടക്കുന്ന സമയമാണെന്ന് ആലോചിച്ചുകൊണ്ട്, അപ്പോൾ ഈ വന്ന് കയ്യിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സ്നേഹത്തിലാണ് പിടി, ഓ സാറേ അത് ഉഗ്രൻ പാട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ, ഏതൊരു അവാർഡ് കിട്ടുന്നതിനേക്കാളും ഏതൊരു അംഗീകാരത്തിനേക്കാളും സർക്കാരിലെ ഏതൊരു ഉയർന്ന കസേരയേക്കാളും വിലപ്പെട്ടതായി ആർദ്രതയുള്ളതായി ഈ അംഗീകാരം എനിക്ക് എപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങളിപ്പോൾ ഞാൻ വിടുകയില്ല. ഒരുപാട് പഴഞ്ചൊല്ലുകൾ പോലെ ആയിത്തീർന്ന എത്രയോ പ്രയോഗങ്ങൾ, എന്താണ്, ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ, ഇതൊക്കെ ഗാനങ്ങളിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിന് വേണ്ടി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഏത് മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ആവിഷ്കാരമായി ഈ പാട്ടുകൾ നമ്മളോടൊപ്പം ജീവിക്കുകയാണ്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോ മനി അടങ്ങുകില്ല. ഒരു പഴഞ്ചൊല്ല എന്ന് പറയാവുന്ന ഒരു പുതുചൊല്ലാണത്. അതാണ് സംഗീതത്തെ മനുഷ്യരുമായി കൂട്ടിയിണക്കുന്നത്. നമ്മൾ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യം നമ്മുടെ മനസ്സിലൂടെ അവ്യക്തമായി മാത്രം കടന്നുപോയ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒരു പരൽമീനിനെ പോലെ പിടിച്ച് ഒരു കണ്ണാടി ചെപ്പിലാക്കി നമുക്ക് തരുന്നത് പോലെയാണ് ഒരു ഗാനം. ഒരു ഫ്ലീറ്റിംഗ് ഇമോഷനെ അനശ്വരമാക്കുക എന്നുള്ള മന്ത്രവാദമാണ് ഒരു പാട്ടിൻ്റെ മന്ത്രവാദം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഒരു പാട്ട് വിജയിക്കുന്നത്. എൻ്റെ എല്ലാ പാട്ടുകളും അത്രത്തോളം കേമമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു മിന്നൽ പിണർ പോലെ തോന്നുന്ന ചില ആശയങ്ങളെ പിടിച്ച് ആ കൂട്ടിലിടുമ്പോൾ, ആ കണ്ണാടി കൂട്ടിലിടുമ്പോൾ, അത് മറ്റൊരാൾ കാണുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദത്തിൽ നിന്നാണ് നമ്മുടെ ചാരിതാർത്ഥ്യം ഉണ്ടാകുന്നത്. ഇവിടെ എൻ്റെ പാട്ട് തന്നെ ഇവിടെ പാടിയല്ലോ. മൂവന്തിയായി
പിന്നെ രാവിൻ്റെ വിരൽ സ്പർശനം എന്ന് പറയുന്നത് പോലെ, രാവിൻ്റെ വിരൽ സ്പർശനം വരുമ്പോഴാണ് പകലിൽ മൂവന്തി വന്ന് പിന്നെ രാത്രി ആവുന്നത്. അപ്പോൾ രാത്രിയുടെ വിരൽ സ്പർശം എന്നൊരു പ്രയോഗമുണ്ടായപ്പോൾ ഒരു ചെറിയ ഒരു ആഹ്ലാദം നമുക്കുണ്ടാകും. അത് കേൾക്കുന്നയാളിനും ഉണ്ടാകുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ, താൻ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ എനിക്കെന്ത് കാര്യമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി, താനല്ലേ ആ പാട്ട് എഴുതിയത്, സാറല്ലേ എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഹയറാർക്കി ഇല്ല. അവിടെ പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാതെ ഹൃദയം ഹൃദയത്തോട് സംബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധം അവിടെ ഉണ്ടാവുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിവേഷങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഗാനരചയിതാവായി അറിയപ്പെടാൻ ആഗ്രഹിച്ചതും, അതിനെന്നെ പ്രേരിപ്പിച്ച എൻ്റെ പിതാവിനോടും അതിനെന്നെ പ്രചോദിപ്പിച്ച എനിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ള വയലാരാമവർമ്മയ്ക്കും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ ഹൃദയം കൊണ്ട് നമസ്കാരം ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം അത് കേരളത്തിൽ ഒരു ശുഷ്കനായ ഉദ്യോഗസ്ഥനായി ജീവിച്ചു മരിക്കുക എന്ന ദുരന്തത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുന്നു. മലയാളത്തിലെ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നൊരു വാക്കേ ഉള്ളൂ, സൽപ്രഭുത്വം എന്നൊരു വാക്കാരും കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭു ആവാതിരിക്കാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ അത് ഈ സംഗീതം കൊണ്ടാണ്. അതിന് ഞാൻ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ തിരക്ക് കൊണ്ടാണെങ്കിലും ഇവിടെ പാടിയ പാട്ടുകൾ ആരാണ് സംഗീതം ചെയ്തതെന്ന് പറയാൻ വിട്ടുപോയി. കൂടുതൽ പാട്ടുകളും സംഗീത സംവിധാനം നിർവഹിച്ചത് പ്രധാനമായിട്ട് ജോൺസനും രവീന്ദ്രനും ബോംബെ രവിയുമാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും പാട്ടുകൾ ഈ മൂന്ന് പേരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഞാൻ ആദ്യമായി എൻ്റെ ഒരു പാട്ട് എൻ്റെ പ്രസംഗം നീളുകയാണ് ഞാൻ നിർത്താം. 1971-ൽ 1972-ൽ ഞാൻ ആദ്യം ഭദ്രദീപം എന്നുള്ള സിനിമയ്ക്ക് എൻ്റെ അച്ഛൻ്റെ പടത്തിന് അതൊരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പാട്ട് എഴുതാൻ അനുവദിച്ചതാണ്. കാരണം ആ കഥ സംഘടിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ്. ഞങ്ങളെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അമ്മയും കൂടി വായിച്ച ഒരു നോവലാണ് ഭദ്രദീപം എന്നുള്ള സിനിമയായത്. അപ്പോൾ കഥ സംഘടിപ്പിച്ചു കൊടുത്തതിനൊരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് ഒരു പാട്ട് വേണമെങ്കിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മന്ദാരമണമുള്ള കാറ്റ് എന്ന് അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ അന്ന് എഴുതി. ബാബുരാജ് സംഗീതം ചെയ്യുക, യേശുദാസ് പാടുക, പ്രേംനസീർ അഭിനയിക്കുക, സ്വന്തം അച്ഛൻ സംവിധാനം ചെയ്യുക, അന്ന് പെൺപിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഇതിൽ കൂടുതൽ വല്ലതുമാണ്. അപ്പോൾ ഞാൻ കുറച്ചു കാലം ഒരു ഹീറോ ആയിട്ടൊക്കെ അന്നൊരു കാറ് ഒരു ഫിയറ്റ് കാറൊക്കെ ഉണ്ട്. അന്ന് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ഒരു ഏക്ക് ദിൻഗ രാജകുമാരൻ എന്ന് പറഞ്ഞ പോലെ കുറച്ച് ദിവസം അങ്ങനെ ഷൈൻ ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ അന്ന് സ്കൂളിലാണ് പാട്ട്. അച്ഛൻ മദ്രാസിൽ നിന്ന് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കേൾപ്പിച്ചു. അപ്പോൾ മന്ദാരമണമുള്ള കാറ്റ് നീ ഒരു സന്ദേശവാഹകനല്ലേ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ബാബുരാജിൻ്റെ ട്യൂണ് ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണല്ലോ ഒരു പാട്ട്, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണല്ലോ, ഒരു പാട്ടിങ്ങനെ അതിൻ്റെ പശ്ചാത്തല സംഗീതത്തോടുകൂടി നമ്മളിങ്ങനെ വിരസമായിരുന്നു എഴുതിയ ഒരു 4, 8, 10, 12 വരികൾ, ബാബുരാജിൻ്റെ സംഗീതം, യേശുദാസിൻ്റെ ശബ്ദം, ഇതെല്ലാം കൂടെ വരുമ്പോൾ എനിക്ക് തോന്നിയത് ഈ നമ്മുടെ വീട്ടിലിങ്ങനെ ഓടി നടന്ന ഒരു കൊച്ചു പെൺകുട്ടി വളർന്ന് അവൾ സർവാലങ്കാര വിഭൂഷിതയായിട്ട് ഇങ്ങനെ കല്യാണപ്പന്തലിൽ നിൽക്കുമ്പോൾ ഇത് നമ്മുടെ കൊച്ചുമോളാണല്ലോ എന്ന് തോന്നുന്ന ഒരച്ഛൻ്റെ ഒരു 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 തരളത കലർന്ന വികാരമുണ്ടല്ലോ, വാത്സല്യം കലർന്ന വികാരം, എൻ്റെ മടിയിലിരുന്ന് വളർന്ന മോളാണല്ലോ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് തോന്നുന്നത് പോലെ എൻ്റെ കയ്യിലൂടെ എൻ്റെ ഏതാണ്ട് പരുഷമായിട്ടുള്ള ഈ പേപ്പറിലൂടെ ഇങ്ങനെ പോയ വാക്കുകൾ ഇതാ അണിഞ്ഞുരുങ്ങി സുന്ദരമായ ശബ്ദത്തിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു നിർവൃതി എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ നിർവൃതിയോടെ അങ്ങ് പൊരുത്തപ്പെടും. പക്ഷേ ആദ്യത്തെ സമയം ഇത് കേൾക്കുമ്പോഴുള്ള ആഹ്ലാദം ചില്ലറയല്ല. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു മോഹങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് ഒരു ഗാനരചയിതാവായി നിൽക്കുന്നതിന് എന്നെ പ്രേരിപ്പിക്കുന്നത്. പശ്ചാത്താപമില്ലെന്ന് മാത്രമല്ല, നീ മറഞ്ഞാലും അലയടിക്കും നീലക്കുയിലേ നിൻ ഗാനം എന്ന് പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ, നമ്മളെല്ലാം ജീവിതയാത്ര കഴിഞ്ഞ് പോയാലും കൊണ്ടുപോകാൻ സാധിക്കാതെ വിസ്മൃതമാകാൻ സാധിക്കാതെ കുറേ വാക്കുകളും വരികളും കുറേ പേരെ കുറേ കാലത്തേക്കെങ്കിലും പാടുമെങ്കിൽ, ഒരു കാലത്ത് അന്ന് വിസ്മൃതനായി പോയ ഒരു കവിയായ ഞാൻ ഇയാളുടെ മനസ്സിലൂടെ കടന്നുപോയ വിചാരങ്ങൾ തലമുറകളിലൂടെ ഗാനങ്ങളായി ശ്രോതാക്കൾക്ക് ആഹ്ലാദം പകരുമെങ്കിൽ അതിനേക്കാൾ നിർവൃതിദായകമായി മറ്റെന്താണുള്ളത്? നമ്മുടെ ജീവിതം കൊണ്ട് ശ്രോതാക്കളുടെ തലമുറകളിലേക്ക് നമുക്ക് സംവദിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് നമ്മളെ സജ്ജരാക്കിയ എല്ലാവർക്കും എല്ലാ കാരുണ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, ഇത്ര ക്ഷമയോടുകൂടി ഇത് കേട്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, വളരെ മനോഹരമായി ഈ പാട്ടുകൾ ഇവിടെ അവതരിപ്പിച്ച, അത് നന്നായി തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എല്ലാവർക്കും, ഇവിടെ ആലപിച്ച എല്ലാവർക്കും
വളരെ ഭാവദീപ്തമായി ഇതിനെ ആലപിച്ച എല്ലാവർക്കും, അർത്ഥമറിഞ്ഞ് പാടിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അർത്ഥമറിഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. പണ്ട് 1962 മറ്റുമാണ് ഞാൻ ആദ്യമായിട്ടൊരു ഷൂട്ടിംഗ് കാണാൻ പോവാണ്, കറുത്ത കൈ എന്നുള്ള സിനിമ എൻ്റെ അച്ഛനെടുക്കുകയാണ് കന്യാകുമാരിയിൽ. അപ്പോൾ അതിനകത്ത് മത്സഖി എന്നൊരു വാക്കൊരു പാട്ടിലുണ്ട്. അപ്പോൾ അന്നത്തെ നായിക അച്ഛനോട് വന്ന് ചോദിക്കുകയാണ്, എനിക്കന്ന് 10 വയസ്സേ ഉള്ളെങ്കിലും മത്സഖിയുടെ അർത്ഥം അറിയാം. അപ്പോൾ തമിഴ് കലർന്ന മലയാളത്തിൽ ഈ നടി ചോദിക്കുകയാണ്, സാർ മത്സഖി എന്ന് പറഞ്ഞാൽ മത്സ്യമല്ലേ സാർ എന്ന് ചോദിക്കുകയുണ്ടായി. മത്സഖി എന്ന് പറഞ്ഞാൽ മത്സ്യമല്ലേ എന്നാണ് ഈ കക്ഷിയുടെ ചോദ്യം. അപ്പോൾ അത്തരത്തിൽ അർത്ഥമറിയാതെ അല്ല ഇവിടെ പാടിയത്, എല്ലാവരും അർത്ഥമറിഞ്ഞ് ഭാവമറിഞ്ഞ് ഇവിടെ പാടുകയുണ്ടായി. ആ ഗായകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ആദരിച്ചതിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സന്ധ്യ എന്താണ് ചണ്ഡാലഭിക്ഷുകയിൽ ആശാൻ പറയുന്ന പോലെ അന്തമറ്റ സുഹൃതഹായങ്ങൾ നിന്നെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.